ദേ ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അറിഞ്ഞോ? കുപ്പിയിലും കല്ലിലും അങ്ങനെയല്ല. അതെ നോക്കൂ, ഇങ്ങനെ അറിയാമോ? ഇത്രയും നേരം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇങ്ങനെയാണ്. അറിഞ്ഞോ? ഇത് കൊള്ളൂലേ. ആ നല്ല ഉന്നമുള്ള കൈയാണല്ലോ. ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കഥാപ്രസംഗരാ. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആ രണ്ട് കഥാപ്രസംഗക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്തായാലോ? അവരല്ലേ സാറിന്റെ അപ്പുറം ഇരിക്കുന്നത്. ആ തെണ്ടികളാണ് ഈ നീയൊക്കെ മാടശ്ശേരി തമ്പിയുടെ കഥ പറയൂ. പറയും സാർ. പറയില്ല സാർ, പറയാം. തന്നെ ഈ നാട്ടില് ആവശ്യത്തിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെ ഒരു കഥാപ്രസംഗം പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ ആവശ്യം വരുമ്പോ നിന്നെ ഞാൻ വിളിപ്പിച്ചോളാം. ജനം മറന്നു കിടക്കുന്ന പഴയ കഥ കുത്തിപ്പൊക്കി എന്റെ പ്രഷർ കൂട്ടിയാലുണ്ടല്ലോ. പ്രഷർ ഉണ്ടല്ലേ? ആവശ്യത്തിന് ഷുഗർ ഉണ്ടോ? വേഗം സ്ഥലം വിട്ടോണം. ഇനി രണ്ടുപേരെ നാട്ടിലെങ്ങാനും കണ്ടുപോയ കരിങ്കല്ലിനെ മുട്ടുകാലിയിലടിച്ചോളാം. ജീപ്പിലോട്ട് കയറ. ഇവന്മാരെ അങ്ങനെ ഓടിക്കാൻ നോക്കണ്ട. ഇവന്മാരെ എന്റെ ഉത്സവത്തിന് കഥ പറയാൻ വന്നവരാ. അവര് കഥ പറയും, ഇതിൽ പോലീസ് ഇടപെടണ്ട. പിന്നെ കള്ളന്മാരെ ഇടപെടണോ? അതുകൊണ്ടാണല്ലോ താൻ ഇടപെടണ്ടെന്ന് പറഞ്ഞത്. ഇടപെട്ട തന്നെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റുന്ന പ്രശ്നമില്ല. ആ നീ നാട്ടിൽ തന്നെ കിടക്കും, പെൻഷൻ പോലും ഇല്ലാതെ ടെൻഷൻ അടിച്ച്. അയ്യയ്യേ, നിങ്ങൾക്ക് വിവരം എന്നോട് പറയാമായിരുന്നില്ലേ? എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങനെയാ, എല്ലാ രഹസ്യമായിട്ടേ ചെയ്യൂ. ഞങ്ങൾ ഈ പാട്ടുണ്ടാക്കുന്നത് പോലും രഹസ്യങ്ങളിൽ നിന്നാ. അരമന രഹസ്യം, അങ്ങാടി പാട്ട് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും അന്ന് പരസ്യമാക്കണം. ഓഹോ, പാലത്തറക്കാരുടെ എല്ലാ ചെറ്റത്തരങ്ങളും അന്ന് വിളിച്ചു തുമ്പോണം. അവരുടെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഓ ഓ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ പാലത്തറക്കാരെ നാട്ടുകാർ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് അടിക്കണം. ഓ അല്ല, അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ ഓടിച്ചിട്ട് അടിക്കൂല്ലേ? അടിക്കും, പക്ഷെ പറയാതിരുന്നാൽ ഒടിച്ചു മടക്കും. ആരാരെ? ഞാൻ നിങ്ങളെ. ആ കഥയുടെ പേര് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓ, പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. ഇവിടെ വെച്ചല്ല, അവിടെ ഇനിയിപ്പ എന്ത് ചെയ്യും? ഇനിയിപ്പ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, അവളുടെ ബന്ധുക്കളെ നമ്മൾ കയ്യിലെടുക്കുന്നതാ ബുദ്ധി. വാ, ഗീതുവിന്റെ ബന്ധുക്കളാ? അതെ. ഗീതുവിന്റെ ആരായിട്ട് വരും? അച്ചമ്മയാ ഞാൻ. ഗീതുവിന്റെ അച്ചമ്മ? എന്തൊരു നല്ല അച്ചമ്മ. അച്ചമ്മ അനുഗ്രഹിക്കണം. ഗീതുവിന്റെ ചെറിയമ്മ? ഗീതുവിന്റെ ചെറിയമ്മ, നല്ല ഉഗ്രം ചെറിയമ്മ. ചെറിയമ്മ അനുഗ്രഹിക്കണം. ഇത് 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 ഇവിടുത്തെ വേലക്കാരി. കലക്കം വേല തന്നെ, വേല. സോറി, വേലക്കാരികളെ കണ്ട പണ്ടേ രീതിക്കുന്ന. നിങ്ങളുടെ കഥയുടെ പേരെന്താ പറഞ്ഞത്? പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ. അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? അതെ മുതലാളി, അവിടെ കഥയെടുത്ത് തുടങ്ങി. എടാ മാസ്റ്ററെ, നീ ഇത് കേട്ടോ? എന്താ മുതലാളി? ഓ പൊട്ടൻ, എടാ അവന്മാര് കഥയ്ക്ക് പേരിട്ടെന്ന്. പാലത്തറയിലെ ചെറ്റത്തരങ്ങൾ, ഫസ്റ്റ് ക്ലാസ് പേര്. പോയി തൂക്കടാ തെണ്ടികളെ. മര്യാദക്ക് കുളിക്കാൻ പോലും തെണ്ടികൾ സമ്മതിക്കില്ല. നീയൊക്കെ പാലത്തറക്കാരെ പറ്റി കഥ എഴുതും അല്ലേടാ? രണ്ടിന്റെ നാവ് ഞങ്ങൾ അറിയും. ഇവിടുത്തെ ചെറ്റത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. മാസ്റ്റർ. യെസ് ബോസ്. ഹൂസ്? ഹൂസ്? ഞങ്ങൾക്ക് മനസ്സിലായി, എനിക്കും മനസ്സിലായി. ശരി, എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ എഴുതേണ്ട കഥ ഞാൻ പറഞ്ഞു തരാം. മാടശ്ശേരി തമ്പി അഥവാ പരമനാരി. അവൻ എന്റെ കുടുംബത്തെ ചതിച്ചതും നാടായ നാട് മുഴുവൻ ഉണ്ണികളെ സൃഷ്ടിച്ച കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവനിവിടെ പകരം ചോദിക്കാൻ വരുമ്പോ ഈ കഥ കേട്ട് നാട്ടുകാർ അവനെ ചുട്ടുകരിക്കണം. എന്താ അങ്ങനെ പറഞ്ഞാ അവര് ഞങ്ങളെ തല്ലും. തല്ലും? ഈ കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഏതാ വേണ്ടതെന്ന് വെച്ചാ തീരുമാനിച്ചോ. നീ ആരുടെ കയ്യിൽ നിന്ന് മരിക്കാൻ പോണേ? അയ്യോ, ഈ പോകും. എന്താ അതിനൊരു പാലിന്റെ ചൊവ? ഇന്നേ വരെ അവൻ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലുമില്ല. ദാരിദ്ര്യവാസിയാ. കുറച്ചുകൂടെ ഒഴിക്കട്ടെ? എനിക്ക് മതി. ആ കുട്ടിയെ കണ്ടുപിടിക്കും,
ഇപ്പൊ തന്നെ മൂന്നെണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. അമ്മായി ഈ പാൽ കഞ്ഞി കുടിച്ച വെളുക്കോ? വെളുക്കോടാ വെളുക്കും, ഈ കുടുപ്പാണെ കുടുംബം വെളുക്കും. ഞങ്ങൾ പാൽക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഈ പടി ഇറങ്ങിയ രണ്ടര ചുട്ടുകളില്ല കാണാവല്ല. ആർക്കാ ഇവിടെ കയ്യൂക്കുന്നത്? ഗാനഭൂഷണം സതീഷ് കൊച്ചിനാ പറയുന്നത്, കേടാത്ത് എടാ നിന്നോട് ഞാനാ പറയുന്നത്, ഇറങ്ങി വട പുല്ലെ, കേറി വട പുല്ലെ, ഇറങ്ങി വരാൻ കേറി വരാൻ കേറി വരാം. അവരെനിക്ക് വിട്ടു തന്നാലും നോക്കി ചാട്ടടാട്ട്. വിളിച്ചടക്ക് ഇതും അവിടെ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ തപ്പി? ഞങ്ങള് തടി തപ്പി വന്നതല്ലേ. നിങ്ങൾക്ക് എന്തിനാ തടി? വടക്കേ പുറത്തൊരു നല്ല തടി കിടപ്പുണ്ട് മാഞ്ചിയം, അത് പറ്റുമോ നോക്ക്. മാഞ്ചിയത്തെ പറ്റി ആടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ കഴുത്തിയാൻ പറ്റും. ഓ, സ്റ്റേജ് കെട്ടാനാണെങ്കിൽ നല്ല മുള്ളുള്ള മുരുക്കിന്റെ തടി ഉണ്ടല്ലോ, അതുപോലെ മുരുക്ക്. ആ തടി അല്ല, ഞങ്ങളുടെ തടി അപകടത്തിലാന്നാ പറഞ്ഞു. വേഗം പറ, ഗീതു അവിടെ. ഗീതു മോൾ അകത്തുണ്ട്. ഗീതുവിന്റെ ബന്ധുക്കൾ ഞങ്ങളുണ്ടല്ലോ, വേൾഡ് കപ്പിൽ ഫുട്ബോൾ തട്ടും പോലെ തട്ടി കളിച്ചത്. ഒരു വിധത്തിൽ അവിടെ രക്ഷപ്പെട്ടു വന്നത്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നത്? ആവശ്യമില്ലാത്തടത്തൊക്കെ പോകാൻ പോയത്? ആവശ്യമില്ലാത്തടത്തോ? ഗീതുവിന്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ കൂടി ബന്ധുക്കളല്ലേ. അതെ, ഗീതു എത്രയും പെട്ടെന്ന് ഈ വിവരം ബന്ധുക്കളെ അറിയിക്കണം, എന്നാലേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റൂ. ഏത് വിവരം? ഹാ, നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നുള്ള വിവരം. ഇനി അതെന്തിനാ മറച്ചു വെക്കുന്നത്? ഈ വിവരം ഇനിയിപ്പോ ബന്ധുക്കളെ ആരെ അറിയിക്കാൻ നിൽക്കണം. ഗീതുവിന്റെ ബന്ധുക്കളൊക്കെ വെറും ചെറ്റകളാ, അതുകൊണ്ട് ആദ്യം നമുക്ക് കല്യാണം നടത്താം. എന്തേ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമല്ലേ? ദേ ഇവര് നിങ്ങളെ തല്ലു ഒളിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നിങ്ങളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അല്ലാതെ ഇവിടെ ആർക്കും പ്രേമവും കുന്തവും ഒന്നുമില്ല, മനസ്സിലായോ? ഗീതു എന്താ ഈ പറയുന്നത്? ഞാൻ ഗീതുവിന്റെ അച്ഛമ്മേടം ചെറിയമ്മയുടെ അനുഗ്രഹവും അനുവാദവും ഒക്കെ വാങ്ങി പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് കല്യാണത്തിന് തയ്യാറായി നിൽക്കുക. ഈ സമയത്ത് ദുഷ്യന്തൻ ശകുന്തലോട് പറഞ്ഞു പോലെ എന്നോട് പറയരുത്. ഏ, തമാശ കളിക്കരുത്. അവസാന നിമിഷം ഗീതു കാലുവരണ്ടല്ലോ, ഈ മണ്ണിൽ രണ്ട് ശവങ്ങൾ വീഴും. ഞങ്ങൾ രണ്ടുപേരുടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇനി ഇവിടെ നിന്നാ എന്താ ഉണ്ടാവാന്ന് രണ്ടാൾക്കും നല്ലോണം അറിയാലോ. വിളിച്ചേട്ടാ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തു വിട്ടേരെ. അപ്പ നീ എന്നോട് നുണ പറഞ്ഞതല്ലേ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല, ഓടിക്കോ. ജീവനും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, ഓടാ. നീയൊക്കെ ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ കൂടുന്നാണല്ലേ? അതെ, നീയൊക്കെ ഉണ്ടല്ലോ. നീയൊക്കെ ഹോസ്റ്റലിലേക്ക് വാടി, ശരിയാക്കി തരാം ഞാൻ. അതിന് നീ ഒക്കെ ഇവിടെ പോയിട്ട് വേണ്ടേ? അയ്യോ, കളിയാക്കല്ലേ, ഗീതുവിനെ കെട്ടാൻ പോണ ചെറുക്കനാ. ഇവളെയൊക്കെ പോലുള്ള പണക്കാരി പെമ്പിള്ളയുടെ സ്ഥിര നമ്പറായത്, പ്രേമിച്ചിറന്നിട്ട് ഒടുവിൽ സീരിയസ് ആവുമ്പോ സഹോദരിയെ പോലെ കാണാൻ പറയും. സഹോദരിയെ പോലെ കാണാൻ പറ്റിയ ആളുകള് അതിനെ നല്ല കുടുംബത്തിൽ ജനിക്കണം കേട്ടാ. മതി, വന്നേ.